ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് രഞ്ജൂസ് കിച്ചണിലൊരു എഗ് നൂഡിൽസ് ബ്രേക്ക്ഫാസ്റ്റിനും നമുക്ക് നൈറ്റ് ഒരു ഫുഡായിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് വലിയ റെസിപ്പിയൊന്നുമില്ല. നമ്മൾ ആ നൂഡിൽസിനെ ഒന്നുകൂടെ നല്ല രീതിയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നുള്ളൂ. ഇതിനകത്ത് ഇപ്പം ഞാൻ 4 പീസ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഈ 4 പീസിനും കൂടെ കൂടി ഞാൻ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ശകലം കൊഴുപ്പ് കൂടിക്കോട്ടെ എന്ന് പറഞ്ഞാണ്. നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കുറയ്ക്കാം. 1 പീസിന് 1 എഗ്ഗ് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് അഡീഷണലായിട്ട് ചേർത്തിരിക്കുന്നത് ഇത് 2 സവോളയാണ്. 2 സവോള കൊത്തി എരിഞ്ഞത്, 1 ചെറിയ തക്കാളി കൊത്തി എരിഞ്ഞത്, 1 3 പച്ചമുളക്. പിന്നെ ഇതാ നൂഡിൽസിൻ്റെ ഒരു മസാലയാണ്. ഇത്രയും സാധനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഉണ്ടാക്കുമ്പോൾ വഴിയെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. ആദ്യം നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ട് ഈ നൂഡിൽസ് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. വേവിക്കണ്ട, തിളപ്പിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ നൂഡിൽസ് മുങ്ങിക്കിടക്കണം. നമ്മളിപ്പോൾ ഏകദേശം ഒരു പീസ് നൂഡിൽസിന് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് എത്തിക്കുന്നത്. വെള്ളം പോരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ നൂഡിൽസ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ഉപ്പൊന്നും ചേർക്കണ്ട, ഓൾറെഡി ഇതിന് ഉപ്പുണ്ട്. അപ്പോൾ നമുക്കൊരു ശക്കരം വെള്ളം കൂടി ഇതിൻ്റെ അകത്ത് ഒഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇതേ നൂഡിൽസ് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് തിളച്ച് വേഗരുത്, കാരണം നമ്മുടെ നൂഡിൽസ് നമ്മുടെ എഗ്ഗ് ഒക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് ഉടഞ്ഞു പോകും. ഇത്രയും നമ്മൾ വേവിക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ നൂഡിൽസ് നമുക്ക് അരിച്ചെടുക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാം, ഈ നൂഡിൽസ് വരുന്ന ഈ വെള്ളം നമ്മൾ അരിച്ചു കളയുന്നുണ്ടെന്ന് വെച്ചാൽ ഇതൊരു കൊഴുത്ത് വെള്ളമാണ്. അതുകൊണ്ടാണ് നമ്മൾ അരിച്ച് ഈ നൂഡിൽസ് നല്ലതായിട്ടുള്ള വെള്ളം ആവശ്യത്തിന് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കാം, നിളക്കി കൊടുക്കുക. ഇനി ഈ സവോള വഴന്ന് വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ തക്കാളി, പച്ചമുളകും. ഇതിന് ഈ ഒരുപാട് വഴനണ്ട, ഒന്ന് എണ്ണയ്ക്കകത്ത് ഒന്ന് ചൂടായി കൊടുക്കും. ആ സമയത്ത് തന്നെ നമുക്ക് പച്ചമുളക് കൊടുക്കാം, തക്കാളി, ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇടയ്ക്കിട്ട് നോക്കി ഉപ്പ് ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ എഗ്ഗ്
അപ്പോൾ എല്ലാ ഭാഗത്തും നൂഡിൽസിൻ്റെ പിടിക്കും. അങ്ങനെ നമ്മുടെ എഗ്ഗ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂഡിൽസ് വേണേൽ നമുക്ക് വേറെ രീതിയിലും പ്രിപ്പയർ ചെയ്യാം, എഗ്ഗ് വിത്ത് മിക്സഡ് നൂഡിൽസ് ആക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വഴറ്റി നമുക്കിതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് കുഞ്ഞുങ്ങൾ നന്നായിട്ട് കഴിക്കും, കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. വെജിറ്റബിൾസ് ചേർത്ത ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും രഞ്ജൂസ് കിച്ചണിൽ കൂടെ കാണാം. എല്ലാവർക്കും എൻ്റെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.